നമസ്കാരം ഞാൻ ഡോക്ടർ ഷെറീക്ക് എസ്യുടി ഹോസ്പിറ്റലിലെ അണുബാധ വിഭാഗം മേധാവിയായി വർക്ക് ചെയ്യുന്നു ഇപ്പോ നമ്മൾ ഈ കൊറോണ പടർന്നു പിടിച്ചിരിക്കുന്ന ഈ സമയത്ത് നമ്മൾ ഒരു ലോക്ക്ഡൗൺ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് അപ്പൊ ഇത് തീർന്നാൽ എങ്ങനെ മുന്നോട്ട് പോകും അല്ലെങ്കിൽ എങ്ങനെയാണ് സമൂഹം പ്രതികരിക്കേണ്ടത് എന്ന കാര്യത്തെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ പറയാനാണ് ഇപ്പോൾ വിളിക്കുന്നത് ഇപ്പൊ ഈ ഞാൻ ഈ സംസാരിക്കുന്നത് അപ്പം ഈ ലോക്ക്ഡൗൺ എന്ന് പറഞ്ഞത് എന്തിനാണ് നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ ഇത് സമൂഹ വ്യാപനം തടയുക അല്ലെങ്കിൽ അതിനെ സ്ലോ ഡൗൺ ചെയ്യുക എന്ന കാരണം കൊണ്ടാണ് ഈ ലോക്ക്ഡൌൺ ഇടുന്നത് കാരണം ഈ കൊറോണ ബേസിക്കലി ഈ റെസ്പിറേറ്ററി ഡ്രോപ്ലെറ്റ്സ് ആയിട്ടും കോൺടാക്റ്റിലൂടെയും മറ്റുള്ളവർക്ക് പകരുമെന്നുള്ളതുകൊണ്ടാണ് എന്നാൽ ഇതിനുശേഷം ഈ ലോക്ക്ഡൌണിന് ശേഷം എല്ലാം ശുഭമായി നമ്മളെല്ലാം പെട്ടെന്ന് തിരിച്ചു പഴയ പോലെ ഇതിനു മുമ്പുണ്ടായിരുന്ന ഒരു കാലത്തേക്ക് പെട്ടെന്നൊരു തിരിച്ചു പോക്ക് അതുണ്ടാകുമോ എന്നൊരു ചോദ്യമുണ്ട് അങ്ങനെ പെട്ടെന്ന് ഉണ്ടാവില്ല കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് നിപ്പ പോലെയല്ല കൊറോണ എന്ന് പറയുന്നത് കൊറോണ എന്ന് പറഞ്ഞത് കുറേ നാള് ഇങ്ങനെ നമുക്ക് ഒരു ശല്യമായി ഇതിനൊരു വാക്സിനോ മരുന്നോ കണ്ടുപിടിക്കുന്നവരെയും നമ്മൾ ജാഗ്രത തുടരുക തന്നെ വേണം അതുകൊണ്ട് ലോക്ക്ഡൗൺ കഴിഞ്ഞ ഉടനെ എല്ലാം കഴിഞ്ഞു എന്നുള്ളതല്ല അതുകൊണ്ട് തന്നെ ലോക്ക്ഡൗൺ കഴിഞ്ഞതിന് ശേഷവും ആ സമൂഹ വ്യാപനത്തിന്റെ ആ ഒരു പോസിബിലിറ്റി സാധ്യത നിലനിൽക്കുന്നു എന്ന് തന്നെ വേണം കരുതാനായിട്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ആ സമയം വരുമ്പോൾ ഈ കൂട്ടമായുള്ള ആ കാര്യങ്ങൾ കൂട്ടമായി നമ്മൾ നിൽക്കുന്ന ചില കല്യാണ ഫംഗ്ഷനുകൾ അതിനകത്തെ കാര്യങ്ങളെല്ലാം തന്നെ അവോയ്ഡ് ചെയ്യണം അതുപോലെ സാമൂഹിക അകലം പാലിക്കുന്ന കാര്യത്തിൽ നമ്മൾ വ്യക്തമായ ഒരു 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 ചിന്താരീതി ഒരു സംസ്കാരം നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതായി തന്നെ വരും തീർച്ചയായും എല്ലാവരുമായി ഒരു ഒരു മീറ്റർ വ്യത്യാസത്തിൽ തന്നെ നിൽക്കുക അതുപോലെ ക്രൗഡഡ് ആയിട്ടുള്ള പ്ലേസസ് പരമാവധി അവോയ്ഡ് ചെയ്യണം കാരണം ആ ഇപ്പൊ ഇത്രയും നാള് നമ്മളെല്ലാം അകത്ത് വെച്ചിട്ടുള്ള പല കാര്യങ്ങളും എല്ലാവരും കൂടെ മിംഗിൾ ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ അത് സമൂഹത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ക്രൗഡഡ് പ്ലേസസ് അവോയ്ഡ് ചെയ്ത് നിർത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുപോലെ ഈ ബസ്സുകൾ തിരക്കുള്ള ബസ്സുകൾ ബസ് സ്റ്റാൻഡുകൾ കല്യാണ ഫംഗ്ഷൻസ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ ഒരു പരിധിവരെ ഒഴിവാക്കുക എന്നുള്ളതാണ് ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് രണ്ടാമതായിട്ട് നമുക്ക് ഹാൻഡ് വാഷ് അതിന്റെ കാര്യം എല്ലാവർക്കും ഇപ്പോൾ പഠിച്ചു കാണും ഈ സാനിറ്റൈസേഴ്സും ഹാൻഡ് റബ്സും സോപ്പ് ആൻഡ് വാട്ടർ വാഷിന്റെ എല്ലാ കാര്യങ്ങളും എല്ലാവരും പഠിച്ചു കാണും അതിലൊരു കോംപ്രമൈസും ചെയ്യാൻ പറ്റില്ല അതെല്ലാം നിർബന്ധമായിട്ട് ചെയ്യേണ്ട സാധനങ്ങളെല്ലാം തന്നെ അത് ചെയ്യുക തന്നെ വേണം പിന്നീട് മൂന്നാമതായിട്ട് നമുക്ക് മെയിനായിട്ട് വരുന്നത് ഇതിനകത്ത് ഒരു റിവേഴ്സ് ക്വാറന്റൈൻ എന്ന് പറയുന്ന ഒരു സംഗതി അതായത് ഇപ്പോൾ ഒരു സമൂഹ വ്യാപനം ഉണ്ടായാൽ തന്നെ അതിൽ മരണനിരക്ക് കൂടാൻ സാധ്യതയുള്ള ആളുകളെ പ്രത്യേകം മാറ്റി പാർപ്പിക്കുക എന്ന് പറയും ഇപ്പൊ ഇവിടെ നമുക്ക് പ്രായമായവർ അല്ലെങ്കിൽ കരള് ഈ വൃക്കകൾ അതിനുള്ള ഇത് അസുഖമുള്ളവർ ഹൃദ്രോഗമുള്ളവർ അവർക്കെല്ലാം ഇതിന്റെ മരണനിരക്ക് കൂടി വരും എന്നുള്ളതുകൊണ്ട് അത്തരം ആൾക്കാരെ മാറ്റി പാർപ്പിക്കുക എന്നുള്ളതാണ് സാധാരണ ചെയ്യുന്നത് പക്ഷെ ഇവിടെ അത് നമുക്ക് ചെയ്യാൻ സാധ്യമല്ല ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ ആ അങ്ങനെയുള്ള ആളുകൾ വീട്ടിലുള്ളവർ പരമാവധി പ്രത്യേകം ശ്രദ്ധിക്കുക ഒന്നാമത് അവർ വളരെ അത്യാവശ്യം കാര്യങ്ങൾക്ക് മാത്രം പുറത്തു പോവുക ഇനി അഥവാ പോകേണ്ടി വന്നാൽ തന്നെ തിരിച്ചു വരുമ്പം കൈ നല്ലപോലെ കഴുകിയതിന് ശേഷം മാത്രം വീട്ടിലോട്ട് കയറുക വീട്ടിലാർക്കെങ്കിലും ചെറിയൊരു അസുഖം വന്നാൽ പോലും ചുമ പനി മൂക്കടപ്പ് അതിന്റെ തുടക്കത്തിൽ തന്നെ ഡോക്ടറെ കണ്ട് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ കൊണ്ട് റിപ്പോർട്ട് ചെയ്യണം അതുപോലെ ഐസൊലേഷന്റെ കാര്യത്തിലും ക്വാറന്റൈനിന്റെ കാര്യത്തിലും എല്ലാം തന്നെ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ ആ വീട്ടിലുള്ളവർ പാലിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം അവരിലൂടെയാണ് ഈ പ്രായമേറിയവരോ അല്ലെങ്കിൽ ഹൃദ്രോഗമുള്ളവരൊന്നും ചിലപ്പോൾ പുറത്തു പോകണമെന്നില്ല പക്ഷെ അവരുടെ വീട്ടിലുള്ളവർ അശ്രദ്ധരായിരുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് അസുഖം വരാനും അതുകൂടെ കൂടുതൽ ബുദ്ധിമുട്ടുകൾ വരാനുമുള്ള ഒരു സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് അവർ പ്രത്യേകം ഒരു കെയർ എടുക്കണം തിരിച്ചു വരുമ്പോൾ കൈ കഴുകിയിട്ട് വീട്ടിനകത്തോട്ട് പ്രവേശിക്കാവൂ അതുപോലെ വസ്ത്രങ്ങളെല്ലാം തന്നെ പ്രത്യേകം വേറെ കഴുകി പറ്റുവാണെങ്കിൽ ഒന്ന് കുളിച്ച് എല്ലാം ചെയ്ത് തന്നെ വ്യക്തിശുചിത്വത്തിന്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ പാലിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ അത്ര ആൾക്കാർ വീടുകളിൽ നിന്ന് പുറത്തു പോവുകയും ഈ കുട്ടികൾ പുറത്തുപോയി വേറെ സ്ഥലങ്ങളിൽ മിംഗിൾ ചെയ്യുന്നെല്ലാം അവോയ്ഡ് ചെയ്യണം കുറച്ച് നാളത്തേക്ക് എന്തായാലും ജാഗ്രത കുറച്ച് നാളുകൂടെ തുടരണം അതുപോലെ തന്നെ ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മാസ്ക് ധരിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു അപ്പം എല്ലാവരും പരമാവധി മാസ്ക് ധരിച്ച് തന്നെ പുറത്തേക്ക് കിടക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ഗവൺമെന്റ് നിലപാട് അതിന് എല്ലാവരും സഹകരിക്കണം കാരണം ഒരുപക്ഷെ ചിലപ്പോൾ നമുക്ക് വരുന്നതിൽ നിന്ന് കളരെ നമ്മളിൽ നിന്ന് വേറൊരാൾക്ക് പകരാനുള്ള സാധ്യത തീർച്ചയായിട്ടും മാസ്ക് പ്രിവെന്റ് ചെയ്യുന്നുണ്ട് അപ്പൊ സാധാരണ തുണി കൊണ്ട് തന്നെ ഉണ്ടാക്കുന്ന മാസ്ക് ആയാലും മതി സർജിക്കൽ മാസ്കോ N95 മാസ്കോ ഒന്നും ആരും ഉപയോഗിക്കേണ്ട കാര്യമില്ല അതൊക്കെ രോഗി പരിചരണത്തിന് വേണ്ട ആളുകൾ മാത്രമാണ് അത് വേണ്ടത് അപ്പം സാധാരണ തുണി കൊണ്ട് ഉണ്ടാക്കിയ ഒരു മാസ്ക് ധരിച്ചാൽ മതി അത് എല്ലാ ദിവസവും നമ്മൾ ബ്ലീച്ച് ഇട്ട് കഴുകുക അല്ലെങ്കിൽ അത് സോപ്പും വാട്ടർ ഇട്ട് നല്ലപോലെ കഴുകിയിട്ട് അയൺ ചെയ്യുക ഇത്തരം കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിസ്ഇൻഫെക്റ്റഡ് ആകും അതിൽ പ്രത്യേകിച്ച് വലിയ കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല അപ്പൊ ദിവസവും കഴുകുക എന്നുള്ള കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി
പിന്നെ ആ മാസ്ക് എല്ലാവരും ധരിക്കുക എന്നുള്ള കാര്യത്തെക്കുറിച്ചും വ്യക്തമായ ഒരു ധാരണ വേണം. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്ന് സാമൂഹിക അകലം പാലിക്കേണ്ട കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല, കൂട്ടമായി നിലചേരുന്ന എല്ലാ ഫംഗ്ഷൻസും പരമാവധി ഒരു ഇത് വരുന്നവരേക്കും അത് അവോയ്ഡ് ചെയ്യുക തന്നെ വേണം. ബസ്സിൽ ക്രൗഡഡ് ബസ്സുകൾ ക്രൗഡഡ് ട്രെയിൻസ് എല്ലാം അവോയ്ഡ് ചെയ്യുക, പരമാവധി അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം യാത്രകളാക്കുക. ഹാൻഡ് ഹൈജീൻ, കൈ കഴുകുന്ന കൈ ശുചിത്വം പാലിക്കുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും വേണ്ട. എല്ലാം ബ്രേക്ക് ദ ചെയിൻ പ്രോഗ്രാം തന്നെ മുന്നോട്ട് കണ്ടിന്യൂ ചെയ്യണം, ഒരു കാരണവശാലും നിർത്തരുത്. എല്ലാവരും മാസ്ക് ധരിക്കുന്ന കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നുള്ളത് റിവേഴ്സ് ക്വാറന്റൈന്റെ കാര്യമാണ്. വീട്ടിൽ പ്രായമായവരോ മറ്റ് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പ്രതിരോധ ശേഷി കുറഞ്ഞവരോ ഉള്ളവർ, പ്രത്യേകം ആ വീട്ടിലുള്ളവർ പരമാവധി പുറത്ത് കടക്കാതിരിക്കുക, അഥവാ കടന്നാൽ തന്നെ വ്യക്തമായ വ്യക്തി ശുചിത്വം പാലിക്കുക. വീട്ടിനുള്ളിൽ തന്നെ ആ സാമൂഹിക അകലം പാലിക്കാൻ ശ്രദ്ധിക്കുക. ഒരു ചെറിയ പനി വന്നാലോ മൂക്കടപ്പോ അതിന്റെ തുടക്കത്തിൽ തന്നെ ഡോക്ടറെ കാണിച്ച് ഐസൊലേറ്റ് ചെയ്യാനായിട്ട് സ്വയം വീട്ടിനകത്ത് തന്നെ ഐസൊലേറ്റ് ചെയ്യാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുക. ഒരു കാരണവശാലും ഐസൊലേഷൻ ആ വ്യവസ്ഥകൾ ലംഘിക്കരുത്. അത് ലംഘിച്ചാൽ തന്നെ സ്വന്തം കുടുംബത്തിനാണ് ഏറ്റവും അധികം ബുദ്ധിമുട്ടുണ്ടാകുന്നത് എന്നുള്ളത് ആദ്യം ഓർക്കണം. നമ്മൾ ഏറ്റവും അധികം ഉപദ്രവം വരുത്തി വെക്കുക നമുക്ക് തന്നെ ഏറ്റവും അടുത്ത പ്രിയപ്പെട്ടവർക്കായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ദുരിതം ഉണ്ടാക്കി വെക്കുന്നത്. അതുകൊണ്ട് എല്ലാ നിയമങ്ങളും ഗവൺമെന്റ് പറയുന്ന എല്ലാ കാര്യങ്ങളും ഒരു നല്ല പൗരൻ എന്ന രീതിയിൽ തന്നെ എല്ലാ ആ പൗരബോധത്തോടുകൂടി എല്ലാ പറയുന്ന എല്ലാ നിയമങ്ങളും അനുസരിക്കുക. പുറത്തിന് ചിലപ്പം പുറത്ത് ചെല്ലുമ്പോൾ പോലീസ് പോലും ചിലപ്പോൾ നമ്മളോട് കുറച്ച് ഹാർഷായി തന്നെ സംസാരിക്കുന്ന രീതിയിൽ വരെ വന്നേക്കാം, എന്നാൽ ക്ഷമിക്കുക. കാരണം ഇതാണ്, ഇവിടെ നമ്മൾ ഇതെല്ലാം പാലിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന വിപത്ത് ഒരു കാരണവശാലും നമ്മളുടെ ഇന്ത്യൻ ഹെൽത്ത് സിസ്റ്റത്തിന് താങ്ങില്ല. അതുകൊണ്ട് ഇറ്റലി പോലെയോ മറ്റ് രാജ്യങ്ങളിലോ ഉണ്ടാകുന്ന വിപത്തുകളെല്ലാം നമ്മൾ വായിക്കുന്നതാണ്. അതുപോലെ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതൽ നടപടികളാണ് ലോക്ക്ഡൌൺ. എന്നാൽ ലോക്ക്ഡൌൺ ഒരു അവസ്ഥയ്ക്ക് മേലെ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസമായതുകൊണ്ട് അഥവാ റിലീസ് ചെയ്യുമ്പോൾ പോലും ഇത്തരം കാര്യങ്ങൾ ഓരോ വ്യക്തിയും ഈ നാലഞ്ച് പോയിന്റുകൾ വ്യക്തമായി ശ്രദ്ധിക്കേണ്ടത്. താങ്ക് യു.